ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്ന് അവർ നടപ്പിലാക്കിയ ക്രൂരമായ ശിക്ഷാനടപടികളായിരുന്നു സ്റ്റേഡിയങ്ങളിലും പള്ളി പരിസരങ്ങളിലും വെച്ച് താലിബാൻ നടപ്പിലാക്കിയ ആ ശിക്ഷ നടപടികൾ ആധുനിക ലോകത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്നതായിരുന്നു പരസ്യമായിട്ടായിരുന്നു താലിബാന്റെ ശിക്ഷാനടപടികൾ എന്നാൽ ഇത്തവണ പഴയ താലിബാനും പഴയ ഭരണവുമായിരിക്കില്ല അഫ്ഗാനിസ്ഥാനിൽ ഭരണം പിടിച്ചെടുത്ത താലിബാൻ പറഞ്ഞുവെങ്കിലും പഴയ ഭരണത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ പോകില്ലെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് താലിബാന്റെ യഥാർത്ഥ സ്ഥാപകരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നയാളും ആദ്യ താലിബാൻ ഭരണകാലത്ത് നീതിന്യായ മന്ത്രിയുമായിരുന്ന മുല്ലാനൂറുദ്ദീൻ തുറാബിയുടെ ചില പ്രസ്താവനകൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കൈവെട്ടുന്നത് അടക്കമുള്ള ശിക്ഷാ നടപടികൾ ആവശ്യമെങ്കിൽ ഉണ്ടാവുമെന്നാണ് തുറാബി പറയുന്നത് ഒപ്പം വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച അസോസിയേറ്റ് പ്രസിഡന്റ് നൽകിയ അഭിമുഖത്തിൽ തുറാബി തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നാണ് മറ്റു രാജ്യങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റേഡിയത്തിലെ ശിക്ഷകളുടെ പേരിൽ എല്ലാവരും ഞങ്ങളെ വിമർശിച്ചു പക്ഷേ അവരുടെ നിയമങ്ങളെക്കുറിച്ചും അവരുടെ ശിക്ഷകളെക്കുറിച്ചും ഞങ്ങൾ ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല നമ്മുടെ നിയമങ്ങൾ എന്തായിരിക്കണമെന്ന് ആരും ഞങ്ങളോട് പറയേണ്ടതില്ല ഞങ്ങൾ ഇസ്ലാമിനെ പിന്തുടരും ഖുറാന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ നിയമങ്ങൾ ഉണ്ടാക്കും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജഡ്ജിമാർ കേസുകളിൽ വിധി പറയും എന്നാൽ അഫ്ഗാനിസ്ഥാൻ നിയമങ്ങളുടെ അടിസ്ഥാനം ആയിരിക്കും എന്നും തുറാവി പറയുന്നു സുരക്ഷയ്ക്ക് കൈകൾ വെട്ടി മാറ്റുന്ന തരത്തിലുള്ള ശിക്ഷ വളരെ അത്യാവശ്യമാണെന്ന് തുറാവി പ്രഖ്യാപിച്ചു എന്നിരുന്നാലും ശിക്ഷകൾ പരസ്യമായി നടപ്പാക്കുമോ എന്ന കാര്യത്തിൽ തുറാബി ഒന്നും പറഞ്ഞിട്ടില്ല ക്യാബിനറ്റ് അതേക്കുറിച്ച് പഠിക്കുകയാണെന്നും പഠിച്ചശേഷം നയം രൂപീകരിക്കുമെന്നാണ് തുറാബി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ താലിബാൻ അധികാരമേറ്റെടുത്തപ്പോൾ പുരുഷന്മാരുടെ ഇടം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ താലിബാൻ അധികാരമേറ്റെടുത്തപ്പോൾ പുരുഷന്മാരുടെ ഇടം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വനിതാ ജേർണലിസ്റ്റിനോട് അയാൾ ആക്രോശിച്ചിരുന്നു ശേഷം അവരെ കയ്യേറ്റം ചെയ്യുകയും എതിർത്ത ഒരാളുടെ മുഖത്ത് അടിക്കുകയും ചെയ്തിരുന്നു കാറുകളിൽ നിന്ന് മ്യൂസിക് ടേപ്പുകൾ നശിപ്പിച്ചതിനും മരങ്ങളിലും സൈൻ പോസ്റ്റുകളിലുമായി നശിപ്പിച്ച നൂറുകണക്കിന് മീറ്റർ കാസറ്റുകൾ കെട്ടുകയും ചെയ്തതും തുറാബിയായിരുന്നു എല്ലാ സർക്കാർ ഓഫീസുകളിലും പുരുഷന്മാർ തലപ്പാവ് ധരിക്കണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു താടിവെട്ടിയ പുരുഷന്മാരെ ഇയാളുടെ കൂട്ടാളികൾ പതിവായി മർദ്ദിച്ചു സ്പോർട്സ് നിരോധിക്കപ്പെട്ടു തുറാബിയുടെ അനുയായികൾ ദിവസേന അഞ്ചു തവണ പ്രാർത്ഥനയ്ക്കായി പള്ളിയിലേക്കെത്താൻ പുരുഷന്മാരെ നിർബന്ധിച്ചുവെന്നും എ പി റിപ്പോർട്ട് ചെയ്യുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധ പട്ടികയിൽ താലിബാൻ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ തുറാബിയും ഉൾപ്പെടുന്നു എന്നിരുന്നാലും ഇത്തവണ കാദിഗാനോൺ എന്ന ഒരു സ്ത്രീ തുറാബി അഭിമുഖം ചെയ്തു ഞങ്ങൾ പഴയതിൽ നിന്ന് മാറി എന്നാണ് തുറാബി അവരോട് പറഞ്ഞത് ടി വി മൊബൈൽ ഫോണുകൾ വീഡിയോകൾ ഫോട്ടോകൾ എന്നിവ ആവശ്യകതയാണ് അതിനാൽ അവ താലിബാൻ അനുവദിക്കുമെന്ന് തുറാബി പറഞ്ഞു എന്നാൽ അതിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുക എന്നതാണ് ലക്ഷ്യമെന്നും തുറാബി കൂട്ടിച്ചേർക്കുന്നു ശിക്ഷാവിധികൾ പരസ്യമായിട്ടാണ് നടപ്പിലാക്കുന്നതെങ്കിൽ അതിന്റെ ദൃശ്യം പകർത്തി ആളുകളിലേക്ക് എത്തിക്കാൻ അനുവദിക്കുമെന്നും തുറാബി പറയുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് കീളകോമുദി